കൂടി ഇതാ വന്നു കഴിഞ്ഞു. 3000 rupees ക്യാഷ് പ്രൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. വെറും 4 ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. July 10th ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. ഈ വീഡിയോയിൽ ഞാനൊരു ഐസ്ക്രീം മേക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. ഈ വീഡിയോയ്ക്കാണ് നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റ് ഒക്കെ ചെയ്യേണ്ടത്. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ അല്ലെങ്കിൽ ഞാൻ താഴെ വേറൊരു എൻ്റെ വീഡിയോയുടെ തന്നെ വേറൊരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആ ലിങ്കിലാണ് നിങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്യേണ്ടത്. പോസിറ്റീവ് കമൻറ്റ്സ് ആയിരിക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ കോൺടാക്ട് നമ്പറോ ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും മെൻഷൻ ചെയ്യാം. അതുപോലെ വീഡിയോ മുഴുവൻ കണ്ടിട്ടേ സബ്സ്ക്രൈബ് ചെയ്യാവൂ. നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണം. 4 ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. വിന്നറാവുന്ന പേഴ്സൺ ഈ 4 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പ്രൂഫ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരണം. ഇനി ഒട്ടും സമയം കളയണ്ട. July 10th 2021 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമുക്കിനി ഐസ്ക്രീം മേക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. ഐസ്ക്രീം മേക്കിങ്ങിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: വിപ്പിംഗ് ക്രീം 1.5 കപ്പ്, മിൽക്ക് മെയ്ഡ് 1/2 കപ്പ്, മിൽക്ക് 1.5 കപ്പ്, വാനില എസൻസ് 1 teaspoon, കുക്കിംഗ് ചോക്ലേറ്റ് ബാർ ഇഷ്ടമുള്ള ഐസ്ക്രീം കോൺസ് 10 എണ്ണം, ക്രഷ്ഡ് കാഷ്യു ആവശ്യത്തിന്, ബീറ്റ് ചെയ്യാനായിട്ട് ഹാൻഡ് മിക്സർ വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മിൽക്ക്, മിൽക്ക് മെയ്ഡ്, വാനില എസൻസും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില പൗഡർ ആട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്ത നമുക്ക് വിപ്പിംഗ് ക്രീം ആണ് എടുക്കേണ്ടത്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. മിൽക്ക് മെയ്ഡ് ഓൾറെഡി ഷുഗറി ആണ്, അതുകൊണ്ട് നമുക്ക് വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യണ്ട. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് നമുക്ക് എടുക്കേണ്ടത്. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡിയായി. കണ്ടോ എന്തൊരു ഈസി ആയിട്ടാ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയൂലേ. പെട്ടെന്ന് സെറ്റ് ആവാനായിട്ട് അലുമിനിയം ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഒരു 5 hours കഴിഞ്ഞു. ഇനി നമുക്ക് ഐസ്ക്രീം കോൺസ് എടുക്കാം. ഇതിൽ കുറച്ച് പരിപാടികളുണ്ട്. ഐസ്ക്രീം കോൺസ് പെട്ടെന്ന് തണുത്തു പോവും, അതുകൊണ്ട് നമുക്കൊരു അലുമിനിയം ഫോയിലിൽ അത് റാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് റാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും റെഡിയായി. കോണറ്റോ ഐസ്ക്രീം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ കഴിച്ച് തീരാറാവുമ്പോൾ ലാസ്റ്റായിട്ടൊരു ചോക്ലേറ്റും കാഷ്യൂ ആയിട്ടുള്ള മിക്സ് കിട്ടും. ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ഒഴിച്ചു. ഇനി കാഷ്നട്ട് ഇടാം. കുറച്ച് ഫില്ല് ചെയ്താൽ മതി കേട്ടോ, കോണ്ടാ ഡീലായിട്ട്. ഓക്കെ, നമുക്ക് ഐസ്ക്രീം ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇത് സെറ്റ് ആയിട്ടുണ്ട്. 2-3 minutes ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്നാലേ ആ കറക്റ്റ് സ്കൂപ്പ് കിട്ടുള്ളൂ. ഒരുവിധം ഒപ്പിച്ചു. ഇതിൽ കുറച്ച് ഭാഗം മെൽറ്റ് ആയിട്ടുണ്ട്, അത് നമുക്ക് കോണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഈ സ്കൂപ്പ് ചെയ്തെടുത്ത ബോള് അതിലേക്ക് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് കാഷ്നട്ട് ഇടാം. ലാസ്റ്റ് കുറച്ച് ചോക്ലേറ്റും കൂടി ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയില്ലേ? നോക്കിയേ, ടേസ്റ്റിൻ്റെ കാര്യമൊന്നും പറയണ്ട, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പൊ ഈ വീഡിയോയിലാണ് കേട്ടോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഒന്നുകൂടി ഞാൻ പറയാം. കമൻറ്റ് ബോക്സ് ഈ വീഡിയോയുടെ ഓപ്പൺ അല്ലെങ്കിൽ ഞാൻ താഴെ വേറെ ഒരു ലിങ്ക് കൊടുത്തേക്കാം, ആ വീഡിയോയിലാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.